കാവ്യുടേത് തന്ത്രപരമായ നീക്കമോ അറിയില്ല മറുപടികളിൽ ഒതുക്കി പോലീസിന്റെ ചോദ്യങ്ങൾ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കാവ്യമാധവന് ചോദ്യം ചെയ്ത ക്രൈംബ്രാഞ്ച് സംഘത്തിന് കിട്ടിയത് അറിയില്ല മറുപടികൾ കൃത്യമായ മറുപടി നൽകാതെ കൂടുതൽ ചോദ്യങ്ങൾക്ക് അവസരം നൽകാതെ അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുകയായിരുന്നു കാവ്യ എന്നാണ് പുറത്തുവരുന്ന വിവരം നാലര മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ മിക്കവാറും ചോദ്യങ്ങൾക്ക് അറിയില്ല എന്നായിരുന്നു കാവ്യമാധവന്റെ മറുപടി ഇന്നലെയാണ് ക്രൈംബ്രാഞ്ച് സംഘം കാവ്യെ ചോദ്യം ചെയ്തത് നടിയെ ആക്രമിച്ച കേസിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ടും ദിലീപ് പ്രതിയായ വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടും അന്വേഷണ സംഘം കാവ്യോട് വിവരങ്ങൾ തേടി സംഭവത്തിന് പിന്നിൽ ദിലീപിന്റെ ചില സാമ്പത്തിക താല്പര്യങ്ങളാണെന്ന ആരോപണം ശരിയല്ലെന്ന് കാവ്യ മാധവൻ മൊഴി നൽകി പോലീസ് ശാസ്ത്രീയ പരിശോധനയിലൂടെ വീണ്ടെടുത്ത ശബ്ദരേഖയെക്കുറിച്ചുള്ള ചോദ്യത്തിനും നിഷേധാത്മകമായിരുന്നു കാവ്യയുടെ മറുപടി ഇതിലുള്ള ശബ്ദം തന്റേതല്ലെന്ന് കാവ്യ ആവർത്തിച്ചു ദിലീപിന്റെ സഹോദരി ഭർത്താവ് കാവ്യയെക്കുറിച്ച് പരാമർശിക്കുന്ന ശബ്ദരേഖകൾ സംബന്ധിച്ചും അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയിരുന്നു പക്ഷേ കൃത്യമായ മറുപടിയൊന്നും കാവ്യ നൽകിയില്ല അതിജീവിതയായ നടിയും കാവ്യ മാധവനും തമ്മിലുള്ള വ്യക്തി വിദ്വേഷമാണ് കുറ്റകൃത്യത്തിന് വഴിയൊരുക്കിയതെന്ന് ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു ഇതോടെ റിയൽ എസ്റ്റേറ്റ് സാമ്പത്തിക താല്പര്യങ്ങൾ സംബന്ധിച്ചു മുൻപ് ഉയർന്നു കേട്ടിരുന്ന പഴയ ആരോപണങ്ങൾ ക്രൈംബ്രാഞ്ച് വീണ്ടും അന്വേഷിച്ചിരുന്നു പുതിയ സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിന്റെ ഭാര്യയായ കാവ്യെ വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് എന്നാൽ പല ചോദ്യങ്ങളും ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് താരം ഒഴിവാക്കി ആക്രമിക്കപ്പെട്ട നടിയുമായി ഒരു വ്യക്തിവിരോധവും ഉണ്ടായിരുന്നില്ലെന്നും സംഭവിച്ച പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നുമായിരുന്നു കാവ്യ ആവർത്തിച്ചത് കാവ്യയുടെ മൊഴികളിലെ ചില പൊരുത്തക്കേടുകൾ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയപ്പോൾ ചില കാര്യങ്ങളും അവ സംഭവിച്ച സമയവും കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്ന നിലപാടാണ് കാവ്യ സ്വീകരിച്ചത് കൂടുതൽ ചോദ്യങ്ങൾ ഒഴിവാക്കാനായി കാവ്യയുടെ തന്ത്രപരമായ നീക്കമാണ് ഇതെന്ന് പോലീസിന്റെ വിലയിരുത്തൽ അറിയില്ല ഓർമ്മയില്ല തുടങ്ങിയ മറുപടികളിൽ ഒതുക്കി കൂടുതൽ ചോദ്യങ്ങൾ ഒഴിവാക്കാനാണ് നീക്കമെന്നും പോലീസ് സംശയിക്കുന്നു നിലവിൽ രേഖപ്പെടുത്തിയ മൊഴി പോലീസ് സംഘം വിശദമായി പരിശോധിക്കും ഇതിനുശേഷമായിരിക്കും കാവ്യയെ ഇനിയും ചോദ്യം ചെയ്യണമോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം തീരുമാനമെടുക്കുക തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ വൈകുന്നേരം നാലരയോടെയാണ് കഴിഞ്ഞത് ദിലീപിന്റെ ആലുവയിലെ വീടായ പത്മസരോവരത്തിൽ വെച്ചാണ് കാവ്യെ ചോദ്യം ചെയ്തത് നേരത്തെ വീട്ടിൽ വെച്ച് മാത്രമേ ചോദ്യം ചെയ്യാവൂ എന്ന് കാവ്യ ഷാട്ട്യം പിടിച്ചിരുന്നു